അവസരമാണിത്. അപ്പോൾ ഈ സമയം നമ്മൾ വെറുതെ കളയാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി നമ്മുടെ കഴിവുകളിലേക്കൊക്കെ തിരിച്ചു പോയിട്ട് ഈ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത ഒരു സിറ്റുവേഷനാണിത്, അങ്ങനൊരു സമയമാണ്. അപ്പോൾ ഈ സമയം പോലും നമ്മൾ വെറുതെ കളയാതെ നല്ല നല്ല കാര്യങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെ ഒക്കെ സേഫ്നെസ്, അവരെല്ലാവരും സേഫായിട്ടാണ് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. അപ്പോൾ എനിവേ നമ്മൾ ഇന്നത്തെ ലെക്ചറിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മൾ കാർനോട്ട് എഞ്ചിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. അപ്പോൾ ഇത്തരം ഒരു ഹീറ്റ് എഞ്ചിൻ നമുക്ക് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ്. ഒരിക്കലും ഇത്തരം ഒരു എഞ്ചിൻ, ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയാൻ നമുക്ക് 100% എഫിഷ്യൻസിയോടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഹീറ്റ് എഞ്ചിനും നമുക്ക് 100% എഫിഷ്യൻസി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ കാർനോട്ട് എഞ്ചിൻ എന്താണ്? ഒരു 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ എസൻഷ്യൽ ആയിട്ടുള്ള 4 പാർട്സ് ആണ് ഉള്ളത് ഈ കാർനോട്ട് എഞ്ചിന് വേണ്ട, അതായത് ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിന് വേണ്ട 4 എസൻഷ്യൽ പാർട്സ് ആണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത്, എല്ലാ ഹീറ്റ് എഞ്ചിനും ഒക്കെ ഉള്ളതുപോലെ എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ട്, പിന്നെന്താണ്, ഒരു സിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ആണ്. പിന്നൊരു നോൺ കണ്ടക്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പാർട്സിനെ പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സോഴ്സ് എന്ന് പറയുമ്പം, സോഴ്സിന് എന്താ, ഒരു ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് വേണമെങ്കിലും അതിനെ പറ്റും. അത്രയ്ക്കുള്ള ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് ഇത് സോഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ നിലവിലത്തെ ഹീറ്റ് എന്താണ്, T1 എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണ്, അതിന് ഉണ്ട്. അടുത്തത് സിങ്ക്. സിങ്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. എത്ര വേണമെങ്കിലും ചൂടായിരിക്കാനും എത്ര വേണമെങ്കിലും തണുപ്പായിരിക്കാനും എന്തിന് കഴിയും, ഈ സിങ്കിനും കഴിയും. അപ്പോൾ അതിൻ്റെ നിലവിലത്തെ ടെമ്പറേച്ചർ എത്രയാണ്, T2. പിന്നെ ഉള്ളത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ ഹീറ്റ് എഞ്ചിൻ്റെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരുന്നു. അപ്പോൾ അതൊരു റിയൽ ഗ്യാസ് ആയിരുന്നു, കാരണം നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ്, റിയൽ ഗ്യാസ് കൊണ്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, ഐഡിയൽ ഗ്യാസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ കാർനോട്ട് എഞ്ചിൻ നമ്മൾ പറഞ്ഞു അതൊരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു ഇമാജിനറി ഐഡിയൽ ഗ്യാസ് ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പോൾ ഇതിലെന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, എന്തായിരിക്കും, ഒരു ഐഡിയൽ ഗ്യാസ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താ, നോൺ കണ്ടക്ടിംഗ് പ്ലാറ്റ്ഫോം. നോൺ കണ്ടക്ടിംഗ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, ഒരു സ്റ്റാൻഡാണ്. സിമ്പിളി നമുക്ക് എന്തെന്ന് പറയാം, ഒരു സ്റ്റാൻഡ് എന്ന് പറയാം. പക്ഷെ ആ സ്റ്റാൻഡിന് എന്തുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിനെന്താ, കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എന്നിട്ട് അതിനെ കണ്ടക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അതിനൊന്നും ചെയ്യില്ല. എന്താ, നോൺ കണ്ടക്ടിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഐഡിയൽ ഗ്യാസ് അടങ്ങിയ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള ഒരു എന്താ, അതിന് അഡയബാറ്റിക് വാൾസ് ആണ്. ഈ പറഞ്ഞ സോഴ്സിനും സിങ്കിനും എല്ലാത്തിനും എന്താ അഡയബാറ്റിക് വാൾസ് ആണുള്ളത്. കാരണം എന്താ, ഇതിൽ നിന്ന് ഒട്ടും ഹീറ്റ് പുറത്തോട്ടോ അകത്തോട്ടോ ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് എന്തുണ്ട്, ഐഡിയൽ ഇതിനെല്ലാത്തിനും എന്തുണ്ട്, അഡയബാറ്റിക് വാൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അഡയബാറ്റിക് വാൾസ് ഉള്ള ഇവിടെ ഒരു പിസ്റ്റണൊക്കെ കടുപ്പിച്ചിട്ടുണ്ട്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ എങ്ങോട്ട് വെക്കുന്നു, നമ്മൾ ആദ്യം എവിടെ വെക്കുന്നു, ഒരു സോഴ്സിലേക്ക്, സോഴ്സിലേക്ക് നമ്മളിങ്ങനെ വെക്കുക. ഇപ്പം എല്ലാ അഡയബാറ്റിക് വാൾസ് ഒക്കെയാണുള്ളത്, ഇവിടുന്ന് മാത്രമേ ടെമ്പറേച്ചർ കയറുള്ളൂ. ഇവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റണും ഉണ്ട്. അപ്പോൾ ഇവിടെ വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെക്കുന്ന ആ സ്പോട്ടിൽ, അതിനെ തൊട്ട് മുമ്പ്, ഇവിടുന്ന് ഹീറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഐഡിയൽ ഗ്യാസിൻ്റെ P1, അതുപോലെ തന്നെ വോളിയം V1 ആണ്, P1 V1 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്, ആ ഒരു കണ്ടീഷനിലാണ് ഇങ്ങോട്ട് വെച്ചത്. ഇങ്ങോട്ട് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്ത് ചെയ്തു, Q1 എമൗണ്ട് ഓഫ് ഹീറ്റിന് എന്ത് ചെയ്തു, അത് അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്തപ്പോഴത്തേക്കിനും എന്താ, ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ എന്താ, ടെമ്പറേച്ചർ എന്തായി തന്നെ തുടരുന്നു, T1 എമൗണ്ടായി തന്നെ, ഇതിൻ്റെ തന്നെ ഈ ടെമ്പറേച്ചർ തന്നെയായിട്ട് എന്താ, T1 എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ തന്നെയായിട്ട് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇരിക്കുക. ഓക്കെ, ദെൻ Q1 എമൗണ്ട് ഓഫ് എന്ത് ചെയ്തു, ഹീറ്റ് അബ്സോർബ് ചെയ്തു.
എന്നിട്ടെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അപ്പോ പ്രഷറും അതുപോലെ തന്നെ വോളിയും എന്തായിട്ട് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. അവിടെ അപ്പൊ പ്രഷറും വോളിയും എന്തായിട്ടാ മാറുന്നത്? അവിടെ പ്രഷറും വോളിയും പി വൺ എന്നുള്ളത് പി ടു ആയി, അതുപോലെ തന്നെ വി വൺ എന്നുള്ളത് എന്തായി? വി ടു ആയി. അപ്പോ ഇവിടെ ഒരു പ്രോസസ് നടന്നു. എന്ത് നടന്നു? ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ പ്രഷറിനും വോളിയത്തിനും ഒക്കെ മാറ്റം വന്ന ഒരു പ്രോസസ് നടന്നു. അപ്പൊ ആ പ്രോസസ് എന്തായിരിക്കും? അവിടെ ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും അല്ലെ. ഐസോതെർമൽ പ്രോസസ് മാത്രമാണ് അവിടെ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഗ്യാസ് ഈ ക്യൂ വൺ എമൗണ്ട് ഓഫ് ഹീറ്റ് അങ്ങോട്ട് അബ്സോർബ് ചെയ്തപ്പോഴത്തേക്കും ഈ ഐഡിയൽ ഗ്യാസ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് എന്ത് ചെയ്തത്? ഒക്കുറയത്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ടെമ്പറേച്ചർ എന്താണ്? ടി വൺ ഒന്നാമത്തെ പ്രോസസ്സിൽ. അതിനുശേഷം പ്രഷർ എന്താണ്? പി വൺ. അതുപോലെ തന്നെ എന്താ വോളിയം എന്ന് പറയുന്നത്? എന്താണ്? വി വൺ. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ പ്രോസസ്, അടുത്ത എന്താ രണ്ടാമത്തെ ഘട്ടം, ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കാം. ഇവിടെ ഇരുന്ന ഈ വർക്കിംഗ് സബ്സ്റ്റൻസ്, അതായത് ഈ സിലിണ്ടറും ഈ പിസ്റ്റലും ഒക്കെ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, പ്ലാറ്റ്ഫോമിലേക്ക് വെക്കുക. ഇവിടെ ഇരുന്നത് അതുപോലെ എടുത്ത് ഒരു മാറ്റം ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഈ നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിൽ വെച്ചു. ഇവിടെ വെക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മള് എന്താ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നൊന്നുമില്ല, എനർജി അബ്സോർബ് ചെയ്യുന്ന റിസൾട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തു, അത് അഡിയാബാറ്റിക്കിൽ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഈ പിസ്റ്റൺ എങ്ങോട്ട് പോവും? മേളിലേക്ക് ഇങ്ങനെ ചലിച്ച്, മേളിലേക്ക് ചലിച്ച് ഈ ഒരു ലെവലോ ഓളം വന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രോസസ് എന്താ? അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് എന്താ? എക്സ്പാൻഷൻ ആണ്. കാരണം അവിടെ നിന്ന് പിസ്റ്റൺ മുകളിലേക്ക് പോയപ്പോ എന്താ എക്സ്പാൻഷൻ. ആൻഡ് ദെൻ അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ടത് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ എന്താ ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല, പക്ഷെ എന്തിനു ചെയ്യാറുണ്ട്? പ്രഷറിനും ചേഞ്ച് ഉണ്ട്, വോളിയത്തിനും ചേഞ്ച് ഉണ്ട്. എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ പി, സോറി, ഇവിടെ പ്രഷറും വോളിയും നമ്മൾ എന്താ ഇവിടെ പി ടു വി ടു ആണ്. നമ്മളിവിടെ സോറി, ഇവിടുന്ന് ടി വൺ എന്നുള്ളത് ടി വൺ തന്നെ ആയിട്ട് തുടർന്നപ്പോ എന്താ പി വണ്ണും വി വണ്ണും. അപ്പോ ടെമ്പറേച്ചർ അപ്പൊ അടേപാരി എക്സ്പാൻഷൻ കേസിൽ ഇവിടെ എന്താ ടെമ്പറേച്ചർ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു. അപ്പൊ അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടി വൺ തന്നെയാണ്. പിന്നെ അടുത്ത എന്താ പ്രഷർ. പ്രഷറിനും വോളിയത്തിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. എന്താ കാരണം? ടെമ്പറേച്ചർ മാത്രമേ ഇവിടെ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നുള്ളൂ. അടേപാരി എക്സ്പാൻഷൻ കേസിൽ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇവിടെ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നുണ്ട്, എന്താ വോളിയവും പ്രഷറും എന്തായിട്ട് മാറുന്നു? പി ത്രീയും അതുപോലെ തന്നെ വി ത്രീയുമായിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് ഈ നോൺ കണ്ടക്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ട് ഈ സിങ്കിന്റെ മുകളിൽ വെക്കുക. സിങ്കിന്റെ മുകളിൽ വെക്കുമ്പോ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പോ ഈ ഇവിടെ എന്താ സിങ്ക് എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കും. കോൾഡ് എന്ന് വെച്ചാല് ഈ സോഴ്സിനെ അപേക്ഷിച്ച് എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇത് രണ്ടിനും ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സോഴ്സിന് ഒരു ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ സിങ്കിന് എന്താ ഒരു ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോ ഇവിടുന്ന് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ നിന്നും ഒരു ഹീറ്റ് എങ്ങോട്ട് പോവും? ഈ സിങ്കിലേക്ക് പോവും. എത്ര എമൗണ്ട് ആയിരിക്കും? നമ്മൾ അതിനെ ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിട്ട് എടുക്കുന്നു. ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റിന് എന്ത് പറ്റി? അത് ഈ സിങ്കിലേക്ക് പോയി. അപ്പൊ അത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് പോയപ്പോ തന്നെ എന്താ ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് പറ്റി? ചേഞ്ച് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോ അതിന് ചേഞ്ച് പറ്റുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അത് എന്താ അതൊന്ന് കംപ്രസ് ആവും. നേരത്തെ എക്സ്പാൻഡ് ചെയ്തതിൽ നിന്ന് ഒന്ന് കംപ്രസ് ആവും. അപ്പോ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഐസോതെർമൽ. അതായത് ഐസോതെർമൽ ഇതിന് ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റിന് സിങ്കിലേക്ക് പോവുക. അപ്പൊ അത് ഐസോതെർമൽ കംപ്രഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചറും പ്രഷറും വോളിയവും എങ്ങനെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാവും? ടി ടു ആവും അല്ലെ. ടി ടു ആണ് സിങ്കിൻ്റെത്.
പിന്നെ എന്താ ക്യൂറ്റി എമൗണ്ട് ഹീറ്റ് അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എങ്ങോട്ട് പോയി സിങ്കിലോട്ട് പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ളതിന്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഐസോതെർമൽ കംപ്രഷൻ ഇവിടെ എത്ര ആവും? T2 ആവും. എന്നിട്ട് അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് പ്രഷറിനും വോളിയത്തിനും കൂടെ എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. പ്രഷറിന് അപ്പൊ എത്രയാവും? പ്രഷർ എന്ന് പറയുന്നത് അപ്പോ P4 ആവും. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് എത്രയാവും? V4 ആവും. ഓക്കെ, അപ്പോ പ്രഷറിനും അപ്പൊ ഐസോതെർമൽ കംപ്രഷനാണ് മൂന്നാമത്തതായിട്ട് നടക്കുന്ന സ്റ്റെപ്പ്. അവിടെ ടെമ്പറേച്ചറും പ്രഷറിനും വോളിയത്തിനും ചേഞ്ച് വരുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു സ്റ്റെപ്പ്, അപ്പൊ ആദ്യം രണ്ടെണ്ണം എക്സ്പാൻഷൻ ആയിരുന്നു, അടുത്തത് കംപ്രഷൻ കിട്ടി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളത്, നമ്മൾ ഇവിടെ വെച്ചിരുന്ന ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് പിന്നെ എവിടെ വെക്കുക? നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിൽ വെക്കുക. നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിൽ വെക്കുമ്പോൾ, തിരിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ പ്രോസസ്സിൽ ഈ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് എന്തിലേക്ക് മാറും? ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ അങ്ങ് പോകും. കാരണം ഇവിടെ അബ്സോർബ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ഒന്നുമില്ല, കാരണം ഇതൊരു നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോം ആണ്. അബ്സോർബ് ചെയ്യാനായിട്ട് ഇതിന് T1 ടെമ്പറേച്ചർ ഇല്ല, റിജക്ട് ചെയ്യാൻ T2 ടെമ്പറേച്ചർ ഇല്ല. അപ്പോ ഇവിടുത്തെ എടുത്ത ഹീറ്റ് അത് കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, ഇതിന് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് എന്തിലേക്ക് പോകണം? ആദ്യം ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് തന്നെ പോകണം. അപ്പൊ അവള് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും നടക്കുന്നത്? ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, അപ്പോ വന്നത് എങ്ങോട്ട്, എങ്ങനെ മാറ്റി? ഐസോതെർമൽ കംപ്രഷനിലൂടെ മാറ്റി. അപ്പൊ അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയത് എന്തിനായിട്ട് എങ്ങനെ മാറ്റും? അത് ഒരു അഡയബാറ്റിക് കംപ്രഷൻ ആയിട്ട് തന്നെ അത് മാറും. ഓക്കെ, അപ്പോ അവിടെ എന്താവും? ഫസ്റ്റ് കണ്ടീഷനിലോട്ടാണ് എന്ത് പോകുന്നത്? ഈ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് പോവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴേക്കും എന്താവും? ടെമ്പറേച്ചർ T1 ആവും. ഇപ്പോ ടെമ്പറേച്ചർ T1 ആയി. ഓക്കെ, അടുത്തായിട്ട് പ്രഷറും എന്താവും? ആദ്യം ഉണ്ടായിരിക്കുന്ന കണ്ടീഷനിലെ പോലെ തന്നെ P1 ആവും. പിന്നെ വോളിയം എന്താവും? V1 ആവും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ആണ്. ഈ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ കാർനോട്ട് എഞ്ചിനും ഈ ഹീറ്റ് എഞ്ചിനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താ? ഹീറ്റ് എഞ്ചിന് എന്താ 100% എഫിഷ്യന്റ് ആവാൻ പറ്റുന്നത്, പക്ഷേ ഈ കാർനോട്ട് എഞ്ചിന് എന്തായിരിക്കും എപ്പോഴും 100% എന്തായിരിക്കും എഫിഷ്യൻസ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ഒരു ഹീറ്റ് എഞ്ചിനാണ് ഈ കാർനോട്ട് എഞ്ചിൻ. അപ്പോ ഇതിന്റെ എഫിഷ്യൻസിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ബൈ Q1. അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് Q2 ബൈ Q1 എന്ന് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ഈ എഫിഷ്യൻസിക്ക് എന്താ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ഒരു ഇമാജിനറി ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പൊ അത്രയും 100% ആയിട്ടുള്ള ഒരു അത്രയും എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർനോട്ട് എഞ്ചിൻ എന്താ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. അടുത്തതായിട്ട് ഈ കാർനോട്ട് എഞ്ചിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം നോക്കാം. അപ്പോ ഇൻഡിക്കേറ്റർ ഡയഗ്രാം തന്നെയാണ് എന്ത്? ഒരു കാർനോട്ട് എഞ്ചിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്, കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളൊക്കെ എന്താ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഓരോ പ്രോസസ്സും ഈ സ്റ്റേജിൽ ഏത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോ അത് വരയ്ക്കാം. ഓക്കെ, നമ്മൾ എന്ത് തന്നെയാ ഒരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പ്രഷർ, ഇവിടെ അതുപോലെ തന്നെ എന്താ വോളിയം. ഓക്കെ, ഇവിടെ ഒറിജിൻ. ഓക്കെ, ദെൻ നമ്മള് ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റ് എന്താ ഈ ഫസ്റ്റ് ഈ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷനാണ് ഒന്നാമത്തെ പോയിന്റ്. അവിടെ അതിന്റെ പ്രഷർ എന്താ P1 ആണ്, V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ആ അതെടുത്ത് ഇവിടെ വെക്കുന്നു. ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുക? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലേ. ഐസോതെർമൽ എക്സ്പാൻഷനിലേക്ക് പോകുന്നു.
അപ്പോൾ ഈ ഒരു പാത്തപ്പൻ ഇവിടെ എ എന്ന് ഡിനോട്ട് ചെയ്തു, ഇവിടെ ബി എന്ന് ഡിനോട്ട് ചെയ്തു. എ ബി എന്ന് പറയുന്നതാണ് എന്ത്? ഐസോതെർമൽ എക്സ്പാൻഷന്റെ ആ ഒരു ലൈൻ. അപ്പോൾ അത് അവസാനിക്കുമ്പോൾ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന അവസാനിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻസ് ആണേ ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും വോളിയം. അപ്പൊ ആ ഒരു പ്രോസസ് അവസാനിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് വെച്ചാല് എന്താ, ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ടി വൺ ആണ്. പ്രഷർ എന്ന് പറയുന്നത് പി ടു ആണ്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? പി ടു ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ്. അടുത്തതായിട്ട് അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അടുത്തത് അതിനെന്ത് പറ്റുന്നു? അഡയബാറ്റിക് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അപ്പൊ ഐസോ തെർമലിനെക്കാളും കുറച്ചുകൂടി ചരിഞ്ഞിട്ടാണ് എന്ത്? അഡയബാറ്റിക്കിന്റെ ഗ്രാഫ്. അപ്പൊ അത് കുറച്ചുകൂടി ചരിച്ച് വരയ്ക്കുന്നു. അപ്പൊ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുന്നു. അവിടെ എന്താ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത? ടെമ്പറേച്ചർ എന്ത് തന്നെയാണ് ആ കേസില്? ടെമ്പറേച്ചർ അതായത് ഇവിടെ നിന്നും അടുത്ത രണ്ടാമത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷൻ, അവിടെ എന്തായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടി ടു ആയിട്ട് മാറുക അല്ലേ? ടെമ്പറേച്ചർ ടി ടു ആയിട്ട് മാറി. അതായത് അഡയബാറ്റിക് പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തില്, അഡയബാറ്റിക് പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തില് ടെമ്പറേച്ചർ എന്തായിട്ട്, എക്സ്പാൻഷൻ അവസാനത്തെ ഘട്ടത്തില് ഈ ടെമ്പറേച്ചർ എന്തായിട്ട് മാറി? ടി ടു ആയിട്ട് മാറി. ഓക്കെ, പിന്നെ അവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? അവിടെ പ്രഷറിന് മാറ്റം വരുന്നുണ്ട്. പ്രഷർ പി ത്രീ ആയി, ഇവിടെ വോളിയം എന്തായി? വി ത്രീ ആയി. അപ്പോൾ ഇവിടെ ഈ ടി ടു എഴുതിയത്, അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അഡയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ ഹീറ്റിന് മാറ്റം ഇല്ല, പക്ഷെ എന്താ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് മാറ്റമില്ല, പക്ഷെ എന്താ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ടി വൺ എന്ന് എഴുതിയേക്കുന്ന എന്തുകൊണ്ടാ? ഇത് ഐസോതെർമലിൽ നിന്ന് അഡയബാറ്റിക്കിലേക്ക് പോകുമ്പോൾ ഉള്ള ടി വൺ ആ, പിന്നെ അവിടെ വെച്ചിട്ട് അത് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് എന്തായി മാറുന്നുണ്ട്? ടി ടു ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഫൈനൽ ബി മുതൽ സി വരെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. അപ്പൊ സിയിൽ എത്തുമ്പോൾ എന്താ ടെമ്പറേച്ചർ? ടി ടു ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് വരരുത്. ഓക്കെ, അപ്പോ ഇവിടെ നിന്നും ഇനി എന്ത് ചെയ്യുന്നു? ഇനി സിയിൽ നിന്നും ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങോട്ട്? അടുത്ത ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് കംപ്രഷൻ അല്ലേ ഉണ്ടാവുന്നത്? എന്ത് കംപ്രഷൻ? ഐസോ തെർമൽ കംപ്രഷൻ ഉണ്ടാവുന്നു. ഐസോ തെർമൽ കംപ്രഷൻ അതായത് ഈ കേസിൽ എന്താ, ഈ കേസിൽ എന്ത് പറ്റുന്നു? ടെമ്പറേച്ചറിന് ഒരു മാറ്റമില്ല. അഡയബാറ്റിക്കിന്റെ അവസാനം ഉണ്ടായിരുന്ന അതേ ടെമ്പറേച്ചർ തന്നെ, അതായത് ടി ടു തന്നെ. പിന്നെ പ്രഷറിനും വോളിയത്തിനും ചേഞ്ച് ഉണ്ട്. അതെന്താവുന്നു? പി ഫോറും വി ഫോറും ആവുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അഡയബാറ്റിക് കംപ്രഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ അഡയബാറ്റിക് കംപ്രഷന്റെ അവസാനം എന്താ സംഭവിക്കുന്നത്? അഡയബാറ്റിക് കംപ്രഷന്റെ അവസാനം ഇത് എന്തിലേക്ക് എത്തുന്നു? ആദ്യത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തുക. ടി വൺ പി വൺ വി വൺ ഈ ഒരു കണ്ടീഷനിലേക്ക് തന്നെ എത്തുന്നു. അപ്പൊ ഇതാണ് എന്ത്? ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ കാർനോട്ട് സൈക്കിൾ എന്താണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയൊക്കെയാണ് കംപ്രഷൻ നടക്കുന്നത് എന്നൊക്കെ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ കാർനോട്ട് എഞ്ചിന്റെ വർക്കും കൂടെ ആണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.